ഷിഗാക്കെ രതീഷ് സിക്സജിൽ പഠിക്കുന്നു. ഭിന്നസംഖ്യകളും അളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഒരേ വലുപ്പമുള്ള കുപ്പികളാണ്. ഒരു കുപ്പിയിൽ ഞാൻ അളവുകൾ രേഖപ്പെടുത്താനായി ഒരു സ്ട്രിപ്പ് ഇവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു കുപ്പി നിറയെ വെള്ളവും ആവശ്യമാണ്. ആദ്യമായി നമുക്ക് ഈ കുപ്പിയിലെ വെള്ളം 2 തുല്യ ഭാഗങ്ങളാക്കാം. തുല്യമായിട്ടുണ്ട്. ഇനി സ്ട്രിപ്പ് ഒട്ടിച്ച കുപ്പിയിൽ ഭിന്നസംഖ്യാ രൂപത്തിൽ 2:1 എന്ന് മാർക്ക് ചെയ്യാം. ഈ കുപ്പിയിലുള്ളത് 2:1 ഭാഗമാണ്. ഇനി ഇതിനെ നമുക്ക് 2 തുല്യ ഭാഗങ്ങളാക്കാം. ഈ കുപ്പിയിലുള്ളത് 4:1 ഭാഗമാണ്, അതായത് കാൽ ഭാഗം. നമുക്ക് ഈ വെള്ളം ഈ കുപ്പിയിലോട്ട് ഒഴിക്കാം. 3/4 ഭാഗമാണ്, അതായത് 4:3. നമുക്ക് ഇതിനെ ഇവിടെ മാർക്ക് ചെയ്യാം. അടയാളപ്പെടുത്തേണ്ടത് 4:1 അഥവാ കാൽ ഭാഗമാണ്. നമുക്ക് ഈ ഈ കുപ്പിയിലെ വെള്ളം ഇതിലോട്ട് ഒഴിക്കാം. ഈ കുപ്പിയിലുള്ളത് 4:1 ഭാഗമാണ്, നമുക്ക് അതിവിടെ മാർക്ക് ചെയ്യാം. അടയാളപ്പെടുത്തേണ്ടത് 8:1 അതിനായി ഈ കുപ്പിയിൽ ഉള്ള വെള്ളം നമുക്ക് തുല്യഭാഗങ്ങളാണ്. 2 തുല്യഭാഗങ്ങളായിട്ടുണ്ട്. ഇതിനെ ഇവിടെ 8:1 എന്ന് മാർക്ക് ചെയ്യാം. അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഈ കുപ്പിയിലെ വെള്ളത്തെ 3 തുല്യഭാഗങ്ങളായി ഭാഗിക്കാം. ഇപ്പോൾ 3 കുപ്പിയിലും വെള്ളം തുല്യമായിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് 3:1 എന്ന് മാർക്ക് ചെയ്യാം. 3:1 എന്ന് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3:1 ഭാഗം നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. ഇപ്പോൾ ഇതിലുള്ള വെള്ളം 3:2 ഭാഗമാണ്. നമുക്ക് അതിന് വഴി അടയാളപ്പെടുത്താം. ഈ കുപ്പിയിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 8:1, 4:1, 3:1, 2:1, 3:2, 4:3 എന്നിങ്ങനെയാണ്. നന്ദി, നമസ്കാരം.